നിശബ്ദം നിലവിളിക്കുന്ന മനസ്സുകളുടെ യാർത്ഥനാദം പതിയെ ക്യാമ്പ് നൗവിന്റെ ദിക്കുകളിൽ അലയുന്നു. ഇനി മിശിഹായുടെ മിഴിയാട്ടവും രാജാവിന്റെ തിലകക്കുറിയും ഇല്ലാത്ത ബാഴ്സലോണ. 17 വർഷക്കാലം നീണ്ട കരിയർ. അങ്ങനെ ബാഴ്സയിലെ സുവർണ കാലഘട്ടത്തിന് ലിയോ മെസ്സി അടിവരയിട്ട് കൊണ്ട് പടിയിറങ്ങി. താങ്ക് യു ലിയണൽ മെസ്സി. എഫ് സി ഗോവയുടെ കോച്ചായ ജുവാൻ ഫെറാൻഡോ ഗോവയിലെത്തിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. കോച്ചിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരെ നമുക്ക് ഈ ഫോട്ടോകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഓരോ ടീമുകളുടെ കോച്ചുമാരെ നമുക്ക് ഇന്ത്യയിൽ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. 27 വയസ്സ് മാത്രം പ്രായമുള്ള ഇതിനു മുമ്പ് ഈസ്റ്റ് ബംഗാളിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള താരമായ ജുവാൻ മെർ എന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് നെറോക്ക എഫ് സി. ഇതിനു മുമ്പ് 2019-20 സീസണിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി 16 അപ്പിയറൻസും 2 ഗോളുകളും ഈ വിങ്ങർ താരം നേടിയിട്ടുണ്ട്. നിലവിൽ 1.2 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അതേപോലെ 1 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ പേര് അൻസിൽ കെയർ ഷോർട്സ് എന്നാണ്. നിലവിൽ 2 വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ചാനലിന്റെ ലിങ്ക് താഴെക്കാന്ന് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ മുതൽ പല ഫേക്കായ ന്യൂസും അതേപോലെ തന്നെ ഫേക്കായ റൂമേഴ്സും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ വാട്സപ്പിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇമേജ് ആണ് പല സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് പക്ക ഫേക്ക് ന്യൂസ് തന്നെയാണ്. കാരണം ഇതുവരെ ഒഫീഷ്യലായി യാതൊരു പേജസോ ഇതിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ താരത്തിന്റെ പേര് എൻഗുയൻ ക്വാങ് ഹായ് എന്നതാണ്. 24 വയസ്സുള്ള ഈ വിയറ്റ്നാം താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന ഫേക്ക് റൂമർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും പ്രചരിക്കുന്നത്. സോ 2-3 പേര് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ വാട്സപ്പിലും ഈ കാര്യം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയത്. ഈ താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറായും കളിക്കാൻ പറ്റിയ ഒരു താരമാണ്. പക്ഷെ സത്യത്തിൽ ഇതൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് ഈ ഫേക്കായ റൂമർ പുറത്തുവിട്ടത്. കാര്യമായ സോഴ്സോ ഇതിനെ പറ്റി അവർ പറയുന്നുമില്ല. കഴിഞ്ഞ ദിവസം മാർക്കസ് മുർഗുൽ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏഷ്യൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ മാർക്കസ് മുർഗുല തന്നെ ഇന്നലെ വ്യക്തമാക്കിയ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട താരം മറ്റൊരു ക്ലബിൽ ചേർന്ന കാര്യം. ആ താരത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് ഓഫർ വച്ചിരുന്നെങ്കിലും ആ യുവ താരത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആ ഓഫറിന് സാധിച്ചില്ല. സോ ബ്ലാസ്റ്റേഴ്സ് നോക്കിയ ഒരു ഏഷ്യൻ യുവ താരത്തിന്റെ കാര്യവും തീരുമാനമായി. അതുപോലെ തന്നെ മാർക്കസ് മുർഗുല പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഓരോ ക്ലബും ഓരോ പൊസിഷനിലേക്ക് 3 താരങ്ങളെങ്കിലും മിനിമം ടാർഗറ്റ് ചെയ്യും. അഥവാ ഒരു താരത്തെ ആ ക്ലബിന് കൺവിൻസ് ചെയ്ത് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു താരത്തിന് ഓഫർ നൽകാൻ സാധിക്കുന്നതാണ്. സോ നിലവിൽ ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഡിസ്ലൈക്കും ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.